അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത നമ്മുടെ ദമാമിലെ റെഡ് ലേബൽ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് പോയി ഒരു ഊണ് ഓർഡർ ചെയ്തു, രണ്ട് വായരിട്ട് കേട്ടോ എനിക്ക്. അത് ചെറുതായത് കൊണ്ടാണ്. ഒപ്പം ഈ പച്ചമോരും രണ്ട് രസവും ഒരു പായസവും. രസം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. ആദ്യമേ തന്നെ പായസം കുടിച്ചു. എൻ്റെ സമയദോഷമാണോ എന്നറിയില്ല, ഞാൻ പല ഹോട്ടലുകളിൽ പോയി പായസം കുടിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും എനിക്ക് നല്ലൊരു പായസം ഊണിൻ്റെ കൂടെ കിട്ടിയിട്ടില്ല. ഇവിടെയും അത് തന്നെയായിരുന്നു അവസ്ഥ. പായസം അത്ര പോരായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അത്യാവശ്യം വേണ്ട സൈഡ് ഡിഷുകളെല്ലാം ഉണ്ടായിരുന്നു. ഈ കാണുന്ന അച്ചാർ, ഈ പച്ചടി, ഈ അവിയൽ, തോരൻ, നമ്മുടെ നാട്ടിൽ തോരൻ എന്ന് പറയും, ചിലരൊക്കെ ഉപ്പേരി എന്നൊക്കെ പറയും. എന്തായാലും ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ കൂടെ 5-6 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒപ്പം ഞാനൊരു ഫിഷ് ഫ്രൈ എക്സ്ട്രാ ഓർഡർ ചെയ്തു. അത് ഭയാത്തായിരുന്നു. ബാക്കിയെല്ലാം കഴിഞ്ഞായിരുന്നു. ഞാൻ ഏകദേശം 2.5 മണിയായി അവിടെ ചെന്നപ്പോഴത്തേക്കും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രൈസ് $14 ഫിഷ് ഫ്രൈ ഇല്ലാതെ അവർ ഊണിന് ചാർജ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് അത് അല്പം കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. $14 പല റെസ്റ്റോറൻറ്റിലും ഫിഷ് ഫ്രൈ ഉൾപ്പെടെ നമുക്ക് ഊണ് അവൈലബിൾ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അല്പം കൂടുതലാണ്. പിന്നെ ആ എക്സ്ട്രാ ഫിഷ് ഫ്രൈ $7 അവർ ചാർജ് ചെയ്തിട്ടുണ്ട് ഭയത്തിന്. അത് വലിയ പ്രശ്നമില്ല, ആ ഭയത്തിന് $7 ചാർജ് ചെയ്യാം. പക്ഷേ ഓവറോൾ ഈ സദ്യയുടെ അല്ലെങ്കിൽ ഊണിൻ്റെ കാര്യം നോക്കുമ്പോൾ $16 അല്പം കൂടുതലാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ സാമ്പാർ, വളരെ ടേസ്റ്റി ആയ ഒരു സാമ്പാറായിരുന്നു. ഒരുപാട് പുളിയൊന്നും ഇടാതെ നല്ല കട്ടിയുള്ള സാമ്പാർ, വെറും ലൂസ് സാമ്പാറൊന്നുമല്ല. എടുത്തു പറയേണ്ടത് ഒരുപാട് പീസ്, നിറയെ പീസായിരുന്നു അതിൽ. അങ്ങനെ നല്ല ടേസ്റ്റി ആയ ഒരു സാമ്പാറായിരുന്നു. പക്ഷേ പച്ചടി എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. പിന്നെ ബാക്കി അവിയൽ, അതും എടുത്തു പറയണം, വളരെ ടേസ്റ്റിയായ അവിയലായിരുന്നു. അങ്ങനെ ഒരുതപ്പെട്ട എല്ലാ ഐറ്റംസും, ഈ പറയുന്ന പച്ചടി എനിക്കറിയില്ല ഇന്നത്തെ പ്രശ്നമായിരിക്കാം അത്, എനിക്ക് അത്രയും അങ്ങോട്ട് ബോധിച്ചില്ല. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും, ഈ ഉപ്പേരി, തോരൻ ഞാൻ സാധാരണ അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല. പിന്നെ ഫിഷ് ഫ്രൈയുടെ കാര്യം, ഒരു വാവ് എന്നൊന്ന് പറയാൻ പറ്റിയൊരു ഫിഷ് ഫ്രൈ ഒന്നുമല്ല, പക്ഷേ മോശം പറയാൻ പറ്റാത്ത ഒരു നല്ല ഒരു ഫിഷ് ഫ്രൈ. ആ $7 കിട്ടാവുന്നതിൽ വെച്ച് ഒരു നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചിലപ്പോൾ നിങ്ങൾക്കത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഈ ഉപ്പേരിയും, നമ്മൾ നാട്ടിലൊരു നൊസ്റ്റാൾജിയ ഫീലിന് വേണ്ടി ഉപ്പേരി, ഈ പറയുന്ന അച്ചാർ, പപ്പടം, അവിയൽ, ഫിഷ് ഫ്രൈ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച്, പണ്ടത്തെ ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുറേച്ച് കുറേച്ച് എല്ലാത്തിനും എടുത്ത് വെച്ച് തിന്നുന്ന ഒരു ഓർമ്മയുണ്ടായിരുന്നു. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പം ഓവറോൾ സദ്യ വളരെ നല്ലതായിരുന്നു. ഇനി അല്പം മീൻകറി സെപ്പറേറ്റ് ചോദിച്ച് വാങ്ങിയായിരുന്നു. മീൻകറി ഓവർ തിക്നെസ്സും ഇല്ല, ഓവർ ലൂസും അല്ല. ഇത് കറി അവർക്ക് ചോറിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കറിയാണ് കേട്ടോ, അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കി. ഒന്നുകൂടെ ഒന്ന് കഴിച്ച് നോക്കിയാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് പറയാൻ പറ്റൂ. അത് ചൂരക്കറിയായിരുന്നു കേട്ടോ, ചെറിയൊരു പീസ് കിട്ടി. അതുകൊണ്ട് ഒന്നുകൂടെ കഴിച്ച് നോക്കി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒരു ഭയങ്കര, ഈ നേരത്തെ ഫിഷ് ഫ്രൈയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാവ് കറിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിച്ചു. ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഏല കാലിയായി, പച്ചമോരും കുടിച്ചു. അപ്പോൾ ഓവറോൾ സദ്യ കൊള്ളാമായിരുന്നു, പക്ഷേ പ്രൈസ് വൈസ് കുറച്ച് അധികമായി തോന്നി. ബാക്കിയെല്ലാം നല്ലതായിരുന്നു.